അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൈഗ്രേഷൻ ഓഫ് അയോൺസ് ആൻഡ് ട്രാൻസ്പോർട്ട് നമ്പറിനെ പറ്റിയാണ്. ഓക്കെ, നമുക്കറിയാവുന്ന പോലെ ഈ വയറിൽ കൂടിയൊക്കെയാണ് ഇലക്ട്രോൺസ് ആണ് എന്ത് കറണ്ട് ക്യാരി ചെയ്യുന്നത്. സൊല്യൂഷനിലാരാ ക്യാരി ചെയ്യുന്നത്? ഇലക്ട്രോൺ എന്താ അയോൺസുകളാണ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസുകളാണ് ക്യാരി ചെയ്യുന്നത്. അപ്പം നമ്മൾ നാല് കേസുകൾ കാണാം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജാണ് പറയുന്നത്. അതായത് കറണ്ടൊക്കെ കണക്ട് ചെയ്ത് പോകുന്നതിന് മുമ്പ് തുടക്ക സമയത്ത് ആനോഡിന് ചുറ്റുമുള്ള കോൺസെൻട്രേഷൻ ഓഫ് അയോൺസും കാഥോഡിന് ചുറ്റുമുള്ള കോൺസെൻട്രേഷൻ ഓഫ് അയോൺസുമാണ് ഈ കേസ് വൺ എന്ന് പറയുന്നത്. ഓ, അതായത് തുടക്കത്തിൽ നമ്മൾ എന്നാ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇതൊരു സൊല്യൂഷനായിട്ട് സൊല്യൂഷനാണ്, അതിപ്പോൾ വയറൊന്നും കണക്ട് ചെയ്തിട്ടില്ല എന്നിരിക്കട്ടെ. അപ്പോൾ ആനോഡും കാഥോഡും ഉണ്ട് ഇവിടെ, പക്ഷേ അത് ബാറ്ററിയിലോട്ടൊന്നും കൊടുത്തിട്ടില്ല. അന്നേരം എന്താ, കാറ്റോണിന് കൗണ്ടറായിട്ട് ആനയോണുണ്ട്, അങ്ങനെ കൗണ്ടറായിട്ട് ഇങ്ങനെ നിപ്പുണ്ട് അല്ലേ, അതല്ലേ. അപ്പോൾ ആനോഡിനോട് അടുത്ത ആ ഒരു കമ്പാർട്ട്മെൻറ്റ് ആനോഡ് കമ്പാർട്ട്മെൻ്റ് എന്നും നടുക്കത്തേത് മിഡിൽ കമ്പാർട്ട്മെൻ്റ് എന്നും കാഥോഡിനോട് അടുത്തുള്ള കാഥോഡ് കമ്പാർട്ട്മെൻ്റ് എന്ന് വെറുതെ പറയുന്നില്ല. അത് ഫിസിക്കലായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം. അതിനുശേഷം നമ്മളത് ബാറ്ററിയെ കണക്ട് ചെയ്ത് പൊട്ടൻഷ്യൽ കൊടുത്ത ശേഷമാണ് കേസ് ടു. കേസ് ടുവിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ എന്തൊക്കെയാണ്? കേസ് ടുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് കേസ് ടുവിൻ്റെ ആദ്യമേ നമുക്ക് ആനോഡും കാഥോഡും നോക്കാം. ഇവിടെ നമ്മൾ പോസിറ്റീവ് ചാർജിന് മൂവ് ചെയ്യാം, അതായത് കാറ്റിയോൺസിന് മൂവ് ചെയ്യാം, പക്ഷേ ആനോൺസിന് മൂവ് ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് ഈ കേസ് ടുവിൽ പറയുന്നത്. അതായത് ഇങ്ങനെയാണോ, കാറ്റിയോൺസിന് മൊബിലിറ്റി കൂടുതലാണ്, ആനോൺസിന് മൊബിലിറ്റി ഇല്ല എന്നാണ് എടുക്കുന്നത്. ഏത് അങ്ങനത്തെ കേസിലുള്ള ഒരു സൊല്യൂഷനിലേക്ക് കറണ്ട് കടത്തി വിടുന്നതായിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, ആ അന്നേരം എന്താ സംഭവിക്കുക? അന്നേരം സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ എന്തായിരിക്കും, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. കാഥോഡും ആനോഡും കണക്ട് ചെയ്തു, അതായത് ഇപ്പം നമ്മൾ കറണ്ടിലേക്ക് കണക്ഷൻ കൊടുത്തു. ഓ, കറണ്ടിലേക്ക് കണക്ഷൻ കൊടുത്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആനോൺസിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കാറ്റിയോൺസിന് മൂവ് ചെയ്യാൻ പറ്റും. അന്നേരം ഓ, അപ്പോൾ ആനോൺസ് ഇവിടെ 4 4 4 തുടക്കത്തിലെ പോലെ തന്നെ നിൽക്കും ഈ കറണ്ട് കടത്തി വിടുമ്പോഴും. പക്ഷേ കാറ്റിയോൺസ് രണ്ട് കാറ്റിയോൺസ് ആനോഡിന് ചുറ്റുമുള്ള കാറ്റിയോൺസ് എങ്ങോട്ട് പോകും? രണ്ടെണ്ണം കാഥോഡിലോട്ട് പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് പോകുന്നത്? നമുക്കറിയാം കാഥോഡ് എപ്പോഴും ആരെയും അട്രാക്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ കാറ്റിയോൺസിനാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കാറ്റിയോൺസ് ഇവിടുന്ന് കാഥോഡിലേക്ക്, അല്ലെ, നമുക്ക് ഇങ്ങനെ എടുക്കുക, കാഥോഡിൻ്റെ ഇവിടെ ഇലക്ട്രോൺസ് വരുന്ന ഫലമായിട്ട് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇതിപ്പം എന്താ Ag+ അയോണോ അല്ലേ, അങ്ങനെ എന്തെങ്കിലും വന്നിരിക്കട്ടെ. ഇപ്പോൾ Ag+ അയോൺ, അപ്പോൾ Ag+ അയോൺസ് ആയിരുന്നു ഈ സൊല്യൂഷനകത്ത് തുടക്കത്തിലുണ്ടായിരുന്നത് ഇവിടെ. അപ്പം നമ്മൾ കറണ്ട് കടത്തി വിട്ടപ്പം ആ Ag+ന് മൂവ് ചെയ്യാം, കൗണ്ടറായിട്ടുള്ള നെഗറ്റീവ് മൂവ് ചെയ്യത്തില്ല, മൊബൈലല്ല. അപ്പോൾ ആ Ag+ എന്തായി മാറും? ഈ ഇലക്ട്രോഡെ വന്ന് ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് ഈ ഇപ്പോൾ 2 Ag+ പോയി 2 ഇലക്ട്രോണിനെ മേടിച്ചിട്ട് എന്തായി മാറും? Ag ആയിട്ട് മാറും, ഇവിടെ ഡെപ്പോസിറ്റഡ് ആയിട്ട് കിടക്കും. അപ്പോൾ ഇവിടെയുള്ള 2 Ag+ ഇങ്ങോട്ട് വലിഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ടൊരു വലിവുണ്ടായി ഇവിടെ ഡെഫിഷ്യൻസി വരും. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ഇവിടെ പോസിറ്റീവിൻ്റെ ഡെഫിഷ്യൻസി വരുന്നത്. അല്ലാതെ ഇവിടുത്തേത് അങ്ങോട്ട് പോകുന്നു എന്നല്ല, നെറ്റായിട്ട് വരുമ്പോൾ അങ്ങനെ ഒരു മീനിങ് ഉണ്ട് അത്രേ. ഓക്കെ, കറക്റ്റ്, എക്സാക്ട്ലി. അപ്പോൾ ഇവിടെ നെഗറ്റീവിൻ്റെ 2 ഡെഫിഷ്യൻസി വരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബാറ്ററിയെ കണക്ട് ചെയ്തേക്കുവാണല്ലോ. അപ്പം ഈ നെഗറ്റീവ് സ്വാഭാവികമായിട്ടും ഈ ആനോഡിൻ്റെ അടുത്തായതുകൊണ്ട് 2 ഇലക്ട്രോണിനെ കൊടുത്ത് ന്യൂട്രലൈസ് ചെയ്യാമല്ലോ അല്ലേ. ഇവിടെ മൊബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ ഒരു പ്രശ്നമല്ല, ഇതിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ഉറപ്പായിട്ട് ഇതങ്ങനെ ഇലക്ട്രോൺ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ രണ്ടെണ്ണത്തിനെ ഓൾറെഡി നമ്മൾ ന്യൂട്രലൈസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇലക്ട്രോൺ ന്യൂട്രാലിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇവിടെ എത്രയെന്ന് അതേ എമൗണ്ട് അതേ ഇക്വലൻ്റ് ഇലക്ട്രോൺസ് വരണ്ടേ. അപ്പോൾ 2 ഇക്വലൻ്റ് തന്നെ ഇലക്ട്രോൺസ് അല്ല, ഇതിപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡാ. അപ്പം നെറ്റായിട്ട് ഇത്രയേ ഉള്ളൂ ഈ ആനോഡിന് ചുറ്റുമുള്ള 2. ഇപ്പോൾ ഒരു A- ആണെന്നിരിക്കട്ടെ, ഈ നെഗറ്റീവ് അയോൺസിൻ്റെ പേര്. അപ്പോൾ A- ഇലക്ട്രോണിനെ കൊടുത്തിട്ട് A ആറ്റമായിട്ട് മാറുന്നു. ഓക്കെ, ആനോഡിന് തന്നെയല്ലേ, ആനോഡിനടുത്ത് തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ മൊബിലിറ്റി ഒന്നും ഒരു പ്രശ്നമല്ല. മൊബിലിറ്റി ഇവിടെ ഇല്ലെന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്, ജസ്റ്റ് ഒരു കേസ് മനസ്സിലാക്കാൻ വേണ്ടി എന്നുള്ള. മൊബിലിറ്റി ഇല്ലാത്ത ആനോണി ഈ ലോകത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു പ്രശ്നം അല്ല. ഓക്കെ, ഇനി അടുത്തത്. അപ്പോൾ ഇതിൽ നിന്ന് എന്നാ സംഭവിച്ചത്? 2 കാറ്റോൺസിനെ ഇവിടെ ന്യൂട്രലൈസ് ചെയ്തു, ഇവിടെ 2 ആനിയോൺസിനെ ന്യൂട്രലൈസ് ചെയ്തു, റൈറ്റ്?
ഇനി നമുക്ക് ആനോഡിന് ചുറ്റുമുള്ള ഇനിഷ്യൽ കോൺസെൻട്രേഷനും ഇപ്പോഴത്തെ സെക്കൻഡ് കേസിലെ കോൺസെൻട്രേഷനും നോക്കാം. കോൺസെൻട്രേഷൻ്റെ എമൗണ്ടിന് വ്യത്യാസം വന്നില്ലേ? വന്നു. കാരണം ഇവിടെ രണ്ടെണ്ണം ന്യൂട്രലൈസ്ഡ് ആയിപ്പോയി, ഓൾസോ രണ്ട് പോസിറ്റീവ് ചാർജ് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇവിടെ നെറ്റായിട്ട് ഇവിടെ നാല്, അപ്പോൾ ഇത് കാറ്റോണും ആനോഡും കൂടുന്നതാണല്ലോ ഒരു മോളിക്കുളെന്ന് പറയുന്നത് അല്ലേ, അയോണിക് കോമ്പൗണ്ട്സിലെ. അപ്പോൾ ഇവിടെ നാല് മോളിക്കുളം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ രണ്ട് മോളിക്കുൾസേ ഉള്ളൂ. ഇവിടെ ഈ കാഥോഡിൻ്റെ ഇവിടെയാണെങ്കിൽ ആ നാല് മോളിക്കുൾസും ഉണ്ട്, അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അതായത് കാഥോഡിൻ്റെ ഇവിടെ ഫാളിൻ കോൺസെൻട്രേഷൻ ഉണ്ടായില്ല, പക്ഷേ ആനോഡിൻ്റെ ഇവിടെ ഫാളിൻ കോൺസെൻട്രേഷൻ ഉണ്ടായി. എപ്പോഴേ കാറ്റിയോൺ മൊബൈലാണ് ആനിയോൺ മൂവ് ചെയ്യുവേല എന്നൊരു ഇമാജിനറി സിറ്റുവേഷൻ നമ്മൾ എടുത്തപ്പോൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കേസിലേക്ക് കടക്കാം. കേസ് 3. ഓക്കെ. ഓ, അപ്പോൾ കേസ് 3 പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കേസ് 3 നമ്മൾ പറയാണ് ആനിയോൺസിനും ആനിയോൺസിനും കാറ്റിയോൺസിനും സെയിം സ്പീഡാണ്. ഓക്കെ, അപ്പോൾ സെയിം സ്പീഡ് ആകുമ്പോൾ നമ്മൾ ഇതുപോലെ കറൻറ്റ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കാതോളും ആണ്. അപ്പോൾ കറൻറ്റ് കണക്ട് ചെയ്യുന്നതിന് മുമ്പത്തെ സിറ്റുവേഷനാണ് ഇതല്ലേ. അപ്പോൾ ഈ കേസ് 3 ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ കാറ്റിയോൺസിനും ആനിയോൺസിനും ഒരേ സ്പീഡാണ് അല്ലേ, ഒരേ മൊബിലിറ്റി തന്നെയാണ്. മൊബിലിറ്റി ഉണ്ടെന്ന് മാത്രം, രണ്ടിനും മൊബിലിറ്റി ഉണ്ടെന്ന് മാത്രമല്ല, രണ്ടിനും ഒരേ സ്പീഡുമാണ്. അപ്പോൾ ഒരേ സ്പീഡാകുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പം ഇവിടുന്ന് ഇപ്പം നമ്മൾ ബാറ്ററിയെ കണക്ട് ചെയ്ത് കഴിയുമ്പം രണ്ട് പോസിറ്റീവ് ഇങ്ങോട്ടേക്ക് വരുന്നു വന്ന് എന്ത് പറ്റും? ഇപ്പം AG+ ആണെന്ന് തന്നെ ആയിരിക്കട്ടെ. AG+ 2 ഇവിടെ വന്നിട്ട് ഈ കാഥോഡിൽ നിന്ന് ഇലക്ട്രോണിനെ മേടിച്ച് എന്താകുന്നു? ന്യൂട്രലാകുന്നു. ന്യൂട്രലാകുന്നു. അതുപോലെ തന്നെ ഇതിന് മൊബിലിറ്റി ഉണ്ടല്ലോ. അപ്പം മൊബിലിറ്റി ഉണ്ടായതിൻ്റെ പേരിൽ ആദ്യമേ ഇവിടെ നാല് ആനിയോൺസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ ആനിയോൺസിന് ഇത് അട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടുന്ന് ആനിയോൺസ് ഇങ്ങോട്ട് വരുമല്ലോ അല്ലേ. അപ്പം ആ ഈ രണ്ട് ആനിയോൺസ് വന്ന് അതിൻ്റെ NO3- തന്നിരിക്കട്ടെ, NO3- ആ ഇലക്ട്രോണിനെ നമ്മുടെ ആനോഡിലേക്ക് കൊടുത്ത് ന്യൂട്രലൈസ് ചെയ്ത് അങ്ങനെ നടക്കുന്നു റിയാക്ഷൻ അല്ലേ. അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? രണ്ട് ആനിയോൺസ് വന്നു എന്ന് മാത്രമല്ല, പ്രത്യേകം രണ്ട് ആനിയോൺസ് എക്സ്ട്രാ ഇങ്ങോട്ട് വന്നു. കാരണം ഇതിങ്ങോട്ട് വന്നപ്പോൾ ഒട്ടപ്പാട് ആ വലിവ് വെച്ച് ഇങ്ങോട്ട് വരുമല്ലോ. ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ അഭാവത ഉണ്ടായില്ലോ. കൂടാതെ ഈ കാറ്റോൺസ് രണ്ടെണ്ണം അങ്ങോട്ട് പോകുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ രണ്ട് കാറ്റോണിൻ്റെ അഭാവം കൂടി ഉണ്ടായില്ലേ. അപ്പം രണ്ട് ആനിയോൺസ് എക്സ്ട്രായും വന്നു. കൂടാതെ ഇപ്പോൾ ഇതാ രണ്ട് ആനിയോൺസ് എക്സ്ട്രാ വന്നതെങ്കിൽ മറ്റേ ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് ആനിയോൺസിനെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്തില്ലേ, അതിൻ്റെ ഫലമായിട്ടുണ്ടായിരുന്ന രണ്ട് ആനിയോൺസ് ടോട്ടൽ അപ്പം നാല് ആനിയോൺസ് വരും. ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വേണ്ട, നമുക്ക് ഇതാണ് ഒറിജിനലി ഇവിടെ ഉണ്ടായിരുന്ന ആനിയോൺ എടുക്കാം, ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്തത്. അപ്പോൾ അട്രാക്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് അത് ന്യൂട്രലൈസ്ഡ് ആയി പോകുന്നു. കൂടാതെ തന്നെ ഇവിടുന്ന് രണ്ട് പോസിറ്റീവ് പോയിൻ്റെ പേരിൽ മിച്ചം വരുന്ന രണ്ട് ആനിയോൺസ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ നാല് ആനിയോൺസ് ഇവിടെ ന്യൂട്രലൈസ്ഡ് ആയിപ്പെടുന്നു ആകാനായിട്ട് ഈ ആനോഡിൻ്റെ അടുത്തേക്ക് വരുന്നു. ചുരുക്കി പറഞ്ഞ എക്സ്ട്രാ ആയിട്ട് അവിടെ രണ്ടെണ്ണമേ വരുന്നുള്ളൂ. കാരണം തുടക്കത്തിൽ 1, 2, 3, 4 വരുന്നു, ഇപ്പോൾ ഇവിടെ 6 ഇല്ലേ. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് രണ്ടെണ്ണമേ വരുന്നുള്ളൂ. ഓക്കെ, പക്ഷേ ഇവിടെ മിച്ചം വേറെ രണ്ടുകൂടെ വരാൻ കാര്യം എന്താ? വേറെ രണ്ടുകൂടെ വരുന്ന ഇവിടുന്നാന്ന് ചോദിച്ചാൽ ആ പോസിറ്റീവ് രണ്ട് പോസിറ്റീവ് പോയിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ രണ്ട് ഇതും കൂടെ വരുന്നത്. അങ്ങനെ ടോട്ടൽ 4 ന്യൂട്രലൈസ്ഡ് ആയി അല്ലേ. സെയിമിലിയർ മാനറിൽ ഇവിടെ 4 പോസിറ്റീവ് ചാർജ് ന്യൂട്രലൈസ്ഡായി. എങ്ങനെയാണ്, എങ്ങനെയൊക്കെയാണ്? രണ്ടെണ്ണത്തിന് ഇത് വലിച്ചതിൻ്റെ ഫലമായിട്ട് വന്നു, മറ്റേ രണ്ടെണ്ണം ഉണ്ടായത് എങ്ങനെയാണ്? ഇതിൻ്റെ കൗണ്ടർ ആയിട്ടുള്ള നെഗറ്റീവ് ചാർജ്ഡ് അയോൺസ് പോയതിൻ്റെ ഫലമായിട്ട്. അതായത് ടോട്ടൽ ആദ്യമേ 4 നാലെണ്ണത്തിൽ നിന്ന് ഇപ്പം 2 എക്സ്ട്രാ വന്നിട്ടുള്ളൂ. ഇത് ഇതിൻ്റെ ആ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് വെച്ച് വലിച്ചതിൻ്റെ ഫലമായിട്ട് 2 ഇവിടുന്ന് ഇങ്ങനെ എക്സ്ട്രാ വന്നുള്ളൂ. ബട്ട് വേറെ 4 ഇവിടെ ന്യൂട്രലൈസ്ഡ് ആയി പോകുന്നുണ്ട്. അതെങ്ങനെയാണ് 4 ന്യൂട്രലൈസ്ഡ് ആയി പോകുന്നത്? അതിൻ്റെ കൗണ്ടറായിട്ടുള്ള നെഗറ്റീവ് പോയതിൻ്റെ ഫലമായിട്ട് അതുകൂടി ഇങ്ങോട്ട്, ഇപ്പോൾ ഇവിടെ കൗണ്ടർ ഇല്ലല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഇവിടെ വന്ന് ന്യൂട്രലൈസ്ഡ് ആകപ്പെടുന്നു. അപ്പം നമുക്ക് പറയാൻ പറ്റും ഇവിടെ എത്രയാണ്. ഇപ്പോൾ കാറ്റോണും ആനിയോടുകൂടെ കൂടുന്നല്ലോ ഒരു കോമ്പൗണ്ട് അല്ലേ. തുടക്കത്തിൽ ഇവിടെ എത്രയാണ്, 1, 2, 3, 4 എന്തായിരുന്നു കോമ്പൗണ്ട്സ് ഉണ്ടായിരുന്നു, മോളിക്കുൾസ്. കോമ്പൗണ്ട് 4 മോളിക്കുൾസ് ഓഫ് ദ കോമ്പൗണ്ട് ഉണ്ടായിരുന്നു. ഇവിടെയും 4 ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ എത്ര എണ്ണവേ ഉള്ളൂ? 2 ഉള്ളൂ അല്ലേ. മറ്റേത് ന്യൂട്രലൈസ്ഡ് ആയിപ്പോയി 4, ബാക്കി അങ്ങോട്ട് നെഗറ്റീവും പോയി അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ എത്ര എണ്ണവേ ഉള്ളൂ? 2 എന്താ കോമ്പൗണ്ട്സ് മാത്രമേ ഉള്ളൂ. ചുരുക്കത്തിൽ രണ്ടടുത്തും ഉണ്ടായ ഫോളിൻ കോൺസെൻട്രേഷൻ സെയിമാണ്.
കോൺസെൻട്രേഷൻ ഉണ്ടായ ഡിപ്പ് രണ്ടിടത്തും സെയിം എമൗണ്ടിലാണ് വന്നത്. കാരണം എന്നാ, അതായത് ഇവിടെ നാല് മോളിക്യൂൾസിൽ നിന്ന് ഇവിടെ രണ്ട് മോളിക്യൂൾസ് ആയിട്ട് ചുരുങ്ങി ഇത് ന്യൂട്രലൈസ്ഡ് ആയി പോയി കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇതും നാലെണ്ണത്തിൽ നിന്ന് രണ്ടെണ്ണമായിട്ട് ചുരുങ്ങി. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കുന്ന ഫാള് ഇവിടെയും ഇവിടെയും സെയിം ആണ്, കോൺസെൻട്രേഷനിൽ ഉണ്ടായിരിക്കുന്ന ഫാൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം, നാലാമത്തെ കേസ്. നാലാമത്തെ കേസിൻ്റെ എന്താ പ്രത്യേകത? കാറ്റയോൺസിന് ആനയോൺസിനേക്കാൾ 2 times ആണ് സ്പീഡ്. സ്പീഡ്, അതായത് ഇവിടെ കാറ്റയോണും ആനയോണിന് മൂവ് ചെയ്യാൻ പറ്റും, ബോത്ത് മൊബൈലാണ്. പക്ഷെ സ്പീഡ് കൂടുതൽ ആർക്കാണ്? കാറ്റയോൺസിനാണ്. കാറ്റയോൺസിനാണ് സ്പീഡ് കൂടുതൽ. ഓക്കെ, അപ്പോൾ കാറ്റയോൺസിൻ്റെ സ്പീഡ് കൂടുതലായതുകൊണ്ട് എന്താ ഇവിടെ ഇപ്പം 4 കാറ്റയോൺസ് ഉണ്ടായിരുന്നല്ലേ ഉണ്ടായിരുന്നത്, ആ 4 രണ്ടെണ്ണം മൂവ് ചെയ്തു അല്ലേ. ആനയോൺസ് ഇവിടെ 4 ഉള്ളത്. ആ നമ്മൾ ഇലക്ട്രിക് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്തപ്പം ഒരാനയോൺ ഇവിടെ എക്സ്ട്രാ ആയിട്ട് വന്നു അല്ലേ. ടോട്ടൽ 1, 2, 3, 4 5 ഒരെണ്ണമല്ലേ എക്സ്ട്രാ വന്നുള്ളൂ. അതായത് ആനയോൺ 1 മൂവ് ചെയ്തപ്പോൾ കാറ്റയോൺ 2 മൂവ് ചെയ്തു. അതായത് കാറ്റയോണിൻ്റെ സ്പീഡ് ഇവിടെ കൂടുതലാണ്. അപ്പോൾ ഇത് കണ്ടു, ഇവിടെ ഇപ്പം 3 ആനയോൺസ് അപ്പം ഇവിടെ കൗണ്ടറായിട്ട് കൗണ്ടറായിട്ട് ആരും ഇല്ലാതെ വന്നു. അപ്പോൾ അവരുറപ്പായിട്ടും ആനോടി പോയി ന്യൂട്രലൈസ് ചെയ്യുമല്ലോ ഇലക്ട്രോണിനെ കൊടുത്ത് അല്ലേ. അപ്പോൾ എങ്ങനെ ഈ 3 വന്നേ? 1 ഈ ആനോട് വലിച്ചതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ മൊബിലിറ്റി വഴി ഇവിടെ നിന്ന് വന്നതാണ് 1. അടുത്തെന്ന് വന്ന 2 ചാർജ് ഈ ആനോടിൻ്റെ സ്ഥലത്ത് വന്ന് കാറ്റോ കാതോടിലേക്ക് പോയത് കൊണ്ടാണ് ആ 2. 2 പോസിറ്റീവ് പോയപ്പോൾ മിച്ചം വന്ന ആ 2, അങ്ങനെയല്ലേ 3 വന്നത്. അപ്പോൾ ഇത് ന്യൂട്രലൈസ്ഡ് ആയി. അതുപോലെ ഇവിടെയും ഇവിടെയാണെങ്കിൽ 2 എക്സ്ട്രാ വന്നു, കാരണം ഇവിടെ 4 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2, 4, 6 ഉണ്ട്. അപ്പോൾ 2 എങ്ങനെയാണ് വന്നത്? എക്സ്ട്രാ വന്നതാണ് ഈ 2. ആനോഡിക് റീജിയനിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അതായത് ആ ഒരു ഡ്രിഫ്റ്റ് അല്ലേ, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് കൊടുത്തപ്പോഴത്തെ ആ ഒരു ഡ്രിഫ്റ്റ് മൂലം ഇങ്ങോട്ട് കാതോടിലേക്ക് വന്നതാണ്. അപ്പം 6 ഇവിടെ ഉണ്ട് അല്ലേ. 6 ഒരു നെഗറ്റീവ് അല്ലേ അങ്ങോട്ട് പോയുള്ളൂ. അപ്പം അതിൻ്റെ കൗണ്ടർ അയോൺ ആയിട്ട് 1, പിന്നെ 2 വലിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ 2, അങ്ങനെ 3 ന്യൂട്രലൈസ്ഡ് ആയിപ്പോയി. മിച്ചം 3 മോളിക്യൂൾസ് ഇവിടെ ഉണ്ട്. അപ്പം ശ്രദ്ധിച്ചേ, ഇവിടെ തുടക്കത്തിൽ ഈ കാഥോഡിക് റീജിയനിൽ ഏതായ ഇലക്ട്രോ പൊട്ടൻഷ്യൽ കൊടുക്കുന്നതിന് മുമ്പ് എത്രയാണ്? 4 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം അവസാന ന്യൂട്രലൈസേഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പം എത്ര മോളിക്യൂൾസാണ് ഉള്ളേ? 3 അല്ലേ. ഇത് ന്യൂട്രലൈസ്ഡ് ആയിപ്പോൾ, അതുകൊണ്ടാണ് ഇങ്ങനെ കോളത്തിൽ കാണിച്ചേക്കുന്നത്. ഇനി അപ്പോൾ ഇവിടെ ഫാളിൻ കോൺസെൻട്രേഷൻ വന്നില്ലേ? 1. ആ 1 കുറഞ്ഞു. ഇവിടെയാണെങ്കിലോ 4 നിന്ന് എത്ര വായത് കുറഞ്ഞത്? 2. 2 വായിട്ട് കുറഞ്ഞു അല്ലേ. ഈ 3 ന്യൂട്രലൈസ്ഡ് ആയിപ്പോയില്ലേ. ഓക്കെ, 4 ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ 2 ഉള്ളൂ. അപ്പോൾ ഇവിടെ ഫാളിൻ കോൺസെൻട്രേഷൻ ആയില്ലേ, ഹാഫ് ആയിട്ട് കുറഞ്ഞില്ലേ. 2 വായി. അതായത് നമുക്ക് ഇതിനകത്തൊന്നൊരു കാര്യം മനസ്സിലാവും, കാറ്റയോണിനാണ് സ്പീഡ് കൂടുതലെങ്കിൽ ആനോഡിക് റീജിയനിൽ കൂടുതൽ ഫോളിൻ കോൺസെൻട്രേഷൻ ഉണ്ടാവും. കേട്ടല്ലോ, അപ്പോൾ കാറ്റയോണിനാണ് സ്പീഡ് കൂടുതലെങ്കിൽ ആനയോണിക് റീജിയനിൽ ആനോഡിക്കല്ല ആനോഡിക് റീജിയനിൽ കൂടുതൽ ഫാൾ ഉണ്ടാകും. പിടി കിട്ടിയോ? കാരണം കാറ്റയോണ് അങ്ങോട്ട് പോകുന്നതിൻ്റെ ഫലമായിട്ട്. അതേസമയം ഇവിടെ കാറ്റയോണിനും ആനയോണിനും ഒരേ സ്പീഡ്, അഥവാ ഒരേ മൊബിലിറ്റി ആണെങ്കിലോ ആനോഡിക് റീജിയനിലും കാഥോഡിക് റീജിയനിലും ഒരേ ഫാളിൻ കോൺസെൻട്രേഷൻ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഇനി ആനയോണിന് മൊബിലിറ്റിയേ ഇല്ല, അങ്ങനെ ഒരു കേസ് ഈ ലോകത്തിലുണ്ടോ? ഇല്ലായിരിക്കുമല്ലോ. ആ അതൊരു ഇമാജിനറി കേസാണ്, ഒരു ഐഡിയൽ കേസ്. അങ്ങനെ കാറ്റയോണിന് മാത്രമേ മൊബിലിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ കാറ്റയോണിന് സ്പീഡ് കൂടുതലുള്ള അല്ലേ. അത് തന്നെ. അപ്പൊ കാറ്റയോണിന് സ്പീഡ് കൂടുതലാണ് എപ്പോഴും നമ്മൾ പറഞ്ഞു. എവിടെയാ ഫാളിൻ കോൺസെൻട്രേഷൻ? ആനോഡിന് റൗണ്ട്. അങ്ങനെ ആകുമ്പോൾ കാഥോഡി ഫാളേ വരുന്നില്ല. കാഥോഡി ഫാൾ ഉണ്ടാകാൻ കാരണം എന്നാ? കാഥോഡിക് റീജിയനിൽ ഫാൾ ഉണ്ടാകാൻ കാരണം ആരുടെ മൂവ്മെന്റും കൊണ്ടാ? ആനയോണിന്റെ മൂവ്മെന്റും കൊണ്ട്. ഓക്കെ, അപ്പൊ കാറ്റയോണിന് എപ്പോഴും സ്പീഡ് കൂടുതലാണെങ്കിൽ ആനോഡിക് റീജിയൻ ആയിരിക്കും ഫാള് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഇവിടെ കൊടുക്കാത്ത ഒരു കേസ് ഉണ്ട്, നമുക്ക് ഇമാജിൻ ചെയ്യാം. ആനയോണിനാണ് സ്പീഡ് കൂടുതലെങ്കിൽ എവിടെയായിരിക്കും ഫാളിൻ കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കുക? അതിവിടെ കൊടുത്തിട്ടില്ല. കാഥോഡിലായിരിക്കും. ആ കാഥോഡിക് റീജിയനിലായിരിക്കും ഫാളിൻ കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതുവരെ പറയാത്ത, ഡിസ്കസ് ചെയ്യാത്ത ഒരു കാറ്റഗറി സംഭവത്തെ പറ്റിയാണ്.
അതായത് നമ്മൾ ഇപ്പം ഫാളിൻ കോൺസെൻട്രേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇവിടെ എപ്പോൾ ഉണ്ടായ ഫാളിൻ കോൺസെൻട്രേഷൻ എത്രയാണ്? 4-3 ഒരെണ്ണമല്ലേ ഫാളിൻ കോൺസെൻട്രേഷൻ. അതെ, കാഥോഡിക് റീജിയനിലെ ഫാളിൻ കോൺസെൻട്രേഷൻ ഇപ്പോൾ ഒരു മോളിക്കുൾ. ഇപ്പോൾ മോളിക്കുൾ എടുക്കും നമ്മളിപ്പോൾ കോൺസെൻട്രേഷൻ മോളാരിറ്റി ആ ടൈംസിലൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഒരു മോളിക്കുളിൻ്റെ ആണ് ഫാൾ ഉണ്ടായത്. ഇവിടെയാണെങ്കിലോ 4 മോളിക്കുൾസ് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇവിടെ എത്ര എണ്ണേ ഉള്ളൂ? 2. അപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 2. അപ്പോൾ ഇവിടുത്തെ ഫോളിങ് കോൺസെൻട്രേഷൻ 2, ഇവിടുത്തെ ഫോളിങ് കോൺസെൻട്രേഷൻ 1. ഈ രണ്ടും ഒന്നും കൂടെ കൂട്ടുന്ന 3 പറയുന്നതായിരിക്കും ഇവിടുത്തെ ആകെ ഫ്ലോ ചെയ്ത ചാർജ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, ഇതെല്ലാം യൂണിവാലൻ്റ് ആയിട്ടുള്ള നമ്മൾ എടുത്ത കാറ്റിയോണും ആനിയോണും. ഉദാഹരണത്തിലാണ് Ag+NO3- ആ രീതിയിലുള്ളത് എടുത്തത്, അല്ലാതെ ഒരിക്കലും 2+ ആയിട്ടുള്ള കാറ്റഗറി ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ബാറ്ററി വെച്ച് ഒരു കൂളംബ് എന്ന് എടുക്കുന്നില്ല, ഒരു ഇലക്ട്രോണിക് ചാർജിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ചാർജ് വരുന്ന ആ ഒരു കേസ് എടുത്തേക്കുന്നത്. അപ്പം അതുപോലത്തെ ഒരു ഇലക്ട്രോണിക് ചാർജിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള 3 നെഗറ്റീവ് ചാർജ് ഇവിടെ വരുമ്പോൾ 3 ന്യൂട്രലൈസ് ചെയ്യുന്നു, അല്ലേ? അതായത് ഇലക്ട്രോൺ ന്യൂട്രാലിറ്റി പ്രിൻസിപ്പിൾ ഇവിടെ ഒബേ ചെയ്യുന്നു. അതായത് ഇവിടെ 3, അത് വേറെ രീതിയിലും പറയാം, ഇവിടെ ഉണ്ടായ ഫോളിങ് കോൺസെൻട്രേഷൻ എത്രയായിരുന്നു? 1. ഇവിടെ ഉണ്ടായത് എത്രയായിരുന്നു? 2. ടോട്ടൽ എത്രയുണ്ട്? 3. ടോട്ടൽ ഫോളിൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കാഥോഡിലോ ആനോഡിലോ ന്യൂട്രലൈസ് ചെയ്ത അയോൺസിന്റെ എണ്ണത്തിനോട് ഈക്വൽ. അത് വലിയൊരു പോയിന്റ് ആകട്ടോ, വളരെ ശ്രദ്ധിച്ച് ചെയ്തോർത്തിരിക്കേണ്ട കാര്യമാണ്. കാഥോഡിക് റീജിയനിലെ ഫാളിൻ കോൺസെൻട്രേഷൻ, അതായത് ഇവിടുത്തെ 1, ആനോഡിക് റീജിയനിലെ ഫാളിൻ കോൺസെൻട്രേഷൻ ഇവിടുത്തെ 2, ഇത് 2-1-3. ഈ 3 പറയുന്നതായിരിക്കും നെറ്റായിട്ടുള്ള വന്ന ആ ഇലക്ട്രിക് സർക്യൂട്ടിൽ കൂടെ വന്ന ചാർജിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഇലക്ട്രോളൈസിസ് ഒക്കെ നടത്തുമല്ലേ, ഇലക്ട്രോ പ്ലേറ്റിങ് അങ്ങനെയൊക്കെ നടത്തുവല്ലേ. ഇപ്പം എ ജി എന്തിനേലും ഇപ്പം ഈ കാഥോഡ് കോട്ട് ചെയ്യുന്ന ഒരു ഇതാണ് നിൽക്കട്ടെ, ഇപ്പം ഈ കാറ്റോൺസിൽ Ag+ അനങ്ങിയിരിക്കട്ടെ. അപ്പം ഈ Ag+ വന്ന് എന്താ സംഭവിക്കുന്നത്? Ag+ വന്ന് ഇവിടുന്ന് ഇലക്ട്രോണിനെ മേടിച്ച് എത്ര ഇലക്ട്രോണിനെ മേടിക്കും? 3 ഇലക്ട്രോണിനെ മേടിച്ച് ഒരു Ag+ വന്ന് ഒരു ഇലക്ട്രോൺ, അടുത്ത Ag+ വന്ന് അടുത്ത ഇലക്ട്രോൺ, അടുത്ത Ag+ അടുത്ത ഇലക്ട്രോൺ, അങ്ങനെ 3 ഇലക്ട്രോണിനെ മേടിച്ചു എല്ലാവരും കൂടെ. ഓരോന്ന് Ag+ ഒരു ഇലക്ട്രോണിന്, അങ്ങനെ ഇവർ മേടിച്ചത് ന്യൂട്രലൈസ്ഡ് ആയിട്ട് Ag ആയിട്ട് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യുകയല്ലേ. അതല്ലേ ഈ ഇലക്ട്രോളൈസിസ് ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതന്നെ, അതല്ലേ? ആ അങ്ങനെ എന്നാ ഡിപ്പോസിറ്റഡ് ആകുന്ന Ag മാസ് വെച്ച് നമ്മളൊരു ലോ പറയുമല്ലോ, ഫാരഡേസ് ലോ. അന്നേരം ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാസ് ഇല്ലേ, മാസ്, അതിനൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, M=Z(IT) എന്ന് പറയുന്നത്. അതായത് എത്ര ഒരു ചാർജ് വരുമ്പോൾ ഒരു ഇക്വലൻ്റ് ആണെന്നുള്ള ആ ഒരു കൺസെപ്റ്റേ, അതായത് ഒരു ചാർജല്ല, 1 ഇക്വലൻ്റ് ചാർജ് വരുമ്പോൾ ഒരു ഇക്വലൻ്റ് മാസ് അവിടെ ഡെപ്പോസിറ്റഡ് ആകും എന്നുള്ളത്. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിന് തുല്യമായ ചാർജ് എവിടെ വരുന്നെങ്കിൽ ഒരു മോളിക്കുള്ള ഡിപ്പോസിറ്റഡ് ആകുള്ളൂ, അതാ കേട്ടോ കൺസെപ്റ്റ്. അപ്പം ആ രീതിയിൽ ആ M=Z(IT) എന്ന് വെച്ച് നമുക്ക് അവിടെ Z(IT) എന്ന് പറയുമ്പോൾ M=Z(IT) അല്ലേ. അപ്പോൾ M=Z(Q) എന്ന് പറയാം, കാരണം I·T എന്നതാ Q എന്ന് പറഞ്ഞാൽ എന്നാ ചാർജ്. അപ്പം മാസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്തിനോട് പ്രപ്പോർഷണലാ? ചാർജിനോട് പ്രപ്പോർഷണലാ. അപ്പം അത് നെറ്റായിട്ടുള്ള ആ ബാറ്ററി, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് രണ്ടും ഒരു ബാറ്ററിയെ കണക്ട് ചെയ്തിട്ടുണ്ടെന്നിരിക്കട്ടെ, ഇവിടെ ഒരു ബാറ്ററി ഉണ്ടെന്നിരിക്കട്ടെ, അപ്പോൾ ആ ബാറ്ററിയിൽ നിന്ന് വരുന്ന ആകെ ചാർജിനെ സൂചിപ്പിക്കുകയല്ലേ ഇവിടുത്തെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന Ag എമൗണ്ട്. അഥവാ ഇലക്ട്രോപ്ലേറ്റിംഗ് ഇപ്പോൾ Ag കോട്ട് ചെയ്യുവാണെങ്കിൽ ആ കോട്ട് ചെയ്യുന്ന Ag എമൗണ്ട് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആ ബാറ്ററിയുടെ ചാർജിനെ സൂചിപ്പിക്കും. പക്ഷേ ഈ കാഥോഡിക് റീജിയനിലെ ഫാളോ ആനോഡിക് റീജിയനിലെ ഫാളോ സെപ്പറേറ്റ് ആയിട്ട് ആ ടോട്ടൽ ബാറ്ററിയിൽ നിന്ന് വരുന്ന ചാർജിനെ സൂചിപ്പിക്കുമോ? ഇല്ല ഇല്ല. പകരം അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ആ ബാറ്ററിയിൽ നിന്ന് വരുന്ന ആ ചാർജ് ടോട്ടൽ ചാർജിനെ ഈ കാഥോഡിക് റീജിയനിലെ ഫാളും ആനോഡിക് റീജിയനിലെ ഫാളൂടെ കൂട്ടുന്നതായിരിക്കും ടോട്ടൽ ബാറ്ററിയുടെ ആ ഒരു ചാർജിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് കേട്ടോ. അത് ഒരിക്കലും മറക്കരുത്. അത് ഇവിടുത്തെ ഫാളൂടെ കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഫാളായിട്ടുള്ള 1, ഇവിടുത്തെ ഫാളായിട്ടുള്ള 2 മോളിക്കൂൾസിൻ്റെ എണ്ണം കൂടെ കൂട്ടി 2-1-3 എന്ന് പറയുന്നതാണ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നതാണ് ആകെ ചാർജ്, അല്ലെ? ആകെ ചാർജിനോട് ഇക്വലൻ്റ് ആയിട്ട് ഒരു സർക്യൂട്ടിൽ കൂടെ കടന്നുപോയ ടോട്ടൽ കൂളോമ്പിൻ്റെ എമൗണ്ട്. ഒരു കാര്യം കൂടെ
ആനോഡ് ഇല്ലേ ഇവിടെ ആനോഡ്, ഇവിടെ ആനോഡ് ആനോഡ് ന്യൂട്രലൈസ് ചെയ്യുന്ന ആനയോൺസിന്റെ എണ്ണവും ഇവിടെ കാഥോഡ് ന്യൂട്രലൈസ് ചെയ്യുന്ന കാറ്റിയോൺസിന്റെ എണ്ണവും ന്യൂട്രലൈസ് ചെയ്യുന്നത് എണ്ണം സെയിം ആയിരിക്കും. ഓക്കെ, ബട്ട് ഫോളിൻ കോൺസെൻട്രേഷൻ എറൗണ്ട് ആനോഡും ഫോളിൻ കോൺസെൻട്രേഷൻ എറൗണ്ട് കാഥോഡും ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, ഇത് വലിയൊരു ആശയമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.